ബാക്ക് ടു മല്ലുക്രിപ്റ്റോളജിസ്റ്റ്. മല്ലുക്രിപ്റ്റോളജിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ ഒരു അപ്സൈഡ് മൊമെൻ്റാണ് ഇപ്പോൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു 23 വരെയൊക്കെ പോകുമെന്നാണ് അത്. ഞാൻ ലൈക്ക് ഇന്നത്തെ ലൈവ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു റേഞ്ചാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസും പമ്പായിട്ടുണ്ട്. ഏകദേശം 20,500 എന്ന് പറഞ്ഞ ഒരു റേഞ്ചിലേക്ക് ഒരു പമ്പ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതീരിയം 1200 ആ റീജിയനിലേക്കൊക്കെ വന്നിരുന്നു. ദെൻ BNB എല്ലാവരും നല്ല രീതിക്ക് തന്നെ പമ്പായിട്ടുണ്ട്. ലാസ്റ്റ് ഒരു 24 അവർ റേഞ്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്വാണ്ട് 27%, $106 വല്ലാത്തൊരു പമ്പായി പോയി. ക്വാണ്ട് കുറച്ചും കൂടി ഡൗൺ ആയിട്ട് ബൈ ചെയ്യാമെന്ന് വെച്ചിരുന്നായിരുന്നു. എന്തായാലും ക്വാണ്ട് കയ്യിൽ നിന്ന് പോയി. ദെൻ കോമ്പൗണ്ട് 16% പമ്പായിട്ടുണ്ട്. ആവി 14% പമ്പായിട്ടുണ്ട്. സീക്ക് വി ആർ നമ്മുടെ ലൈവിലൊരു ബ്രോ ചോദിച്ചായിരുന്നു, ആ ബ്രോനോട് 14% ഇപ്പോൾ പമ്പായിട്ടുണ്ട്. RVV 13% പമ്പായിട്ടുണ്ട്. RVV നല്ലൊരു പ്രൊജക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ യൂണിസ്വാപ്പ്, കർവ്, കോസ്മോസ് എല്ലാവരും നല്ല രീതിക്ക് തന്നെ പമ്പായിട്ടുണ്ട്. ഓവറോൾ മാർക്കറ്റ് തന്നെ നല്ലൊരു പമ്പിലേക്ക് വന്നിട്ടുണ്ട്. സോ നമ്മൾ നേരെ ഡൗണിൽ നോക്കുകയാണെങ്കിൽ പോലും വലിയൊരു മാർക്കറ്റ് വലിയൊരു ഡൗണൊന്നും കാണുന്നില്ല. എല്ലാം സ്റ്റേബിൾ കോയിനൊക്കെയാണ് ഉള്ളത്. ഒരു ഇത് എല്ലാവരും പച്ച കത്തിയിട്ടാണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിലും ബിറ്റ്കോയിൻ്റെ ഡൊമിനൻസ് 42.4% ആണ്. ഇതീരിയത്തിൻ്റെ 15.7% ആയിട്ടാണ് നിൽക്കുന്നത്. ദെൻ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് 924 ബില്യൺ ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ യാ, ഓവറോൾ നോക്കുമ്പോൾ മാർക്കറ്റിൽ എന്താ പറയുക, ഒരു സെൻറ്റിമെൻറ്റ്സ് പതുക്കേനെ ഒരു പച്ചക്കുള്ള സെൻറ്റിമെൻറ്റ്സ് പോലെ കാണുന്നുണ്ടെങ്കിലും ലൈക്ക് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാനുള്ള. ഒന്നെങ്കിൽ ക്ലിയർ ബുള്ളിഷ് ആ ഒരു സൈൻ കിട്ടണം, എന്നിട്ട് മാത്രം കയറി ചാടിക്കയറുക. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക, ഒരു നല്ലൊരു ഡിപ്പ് കിട്ടുമ്പോൾ നല്ല രീതിക്ക് കൺസോൾട്ടേറ്റ് ആകുമ്പോൾ ബൈ ചെയ്യാം എന്നുള്ളതായിരിക്കും എൻ്റെ പ്രിഫറൻസ് എന്ന് പറയുന്നത്. സോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ എടുത്തു പറയുന്നു. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കാനായിട്ട് ശ്രമിക്കുക. സോ നമുക്ക് എന്തായാലും ചാർട്ട് നോക്കുകയാണെങ്കിൽ പോലും ചാർട്ടിലും ബിറ്റ്കോയിൻ്റെ പ്രൈസ് നമ്മൾ നേരത്തെ ഇന്നലത്തെ ലൈവിൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു റീജിയനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്. സോ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഏകദേശം ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നു, അവിടെ നിന്ന് താഴേക്ക് വരുന്നു, അവിടെ നിന്ന് വീണ്ടും റിജക്റ്റ് ആവുന്നു, താഴേക്ക് വരുന്നു എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ബിക്കോസ് അതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ, ആണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു റീജിയനിൽ നല്ല റെസിസ്റ്റൻസ് ഒക്കെ ഉള്ളതാണ്. ഇവിടെ നിന്ന് ഒന്ന് ബ്രേക്ക് ചെയ്ത് പതുക്കാൻ വേണം മുകളിലേക്ക് വരാനായിട്ട്. പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഈ ഒരു റീജിയനിലേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. സോ അത് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ ആ ഒരു റീജിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാത്തിരി കണ്ടിരിക്കേണ്ടതാണ്. സോ അപ്പോൾ തന്നെയാണ് ഇതീരിയത്തിൻ്റെതും സെയിം ആണ്. 1200 വലിയൊരു പമ്പ് തന്നെയാണ് നമുക്ക് ഇതീരിയത്തിൽ കാണാനായിട്ട് സാധിച്ചത്. പെട്ടെന്ന് തന്നെയുള്ള ഒരു പമ്പായത് നമ്മൾ ഈ തീരത്തിൽ കാണാനായിട്ട് സാധിച്ചത്. സോ ഇതീരിയത്തിൻ്റെ ഒരു എക്സ്ട്രീം ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1274 ആ ഒരു റീജിയനിലാണ്. സോ ആ റീജിയൻ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു റീജിയനിൽ വളരെ വലിയൊരു റെസിസ്റ്റൻസ് ആണ് ഈ തീരത്തെ കാത്തിരിക്കുന്നത്. സോ ആ ഒരു റീജിയനിൽ നിന്ന് നല്ല രീതിക്ക് റിജക്റ്റ് ആവുകയോ അവിടെ നിന്ന് ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സോ അത് ആക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നൊരു ടാർഗറ്റ് ഫോർ ഇതീരിയം ഈസ് ലൈക്ക് 1500 മുകളിലേക്കാണ് കാണുന്നത്. അല്ലെങ്കിൽ 1439 അല്ലെങ്കിൽ എങ്ങനെ പോലും 1400 മുകളിലേക്കൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഈ ഒരു റീജിയൻ നല്ലൊരു വോളിയത്തോടു കൂടി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു 1300 റീജിയൻ, ഓക്കെ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈത്തിൻ്റെ കേസിൽ വരുന്നത്. സോ അത് മനസ്സിലാക്കിയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കാം. സോ അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു ഇതീരിയത്തിൻ്റെ കേസിൽ പറയുന്നത്. പിന്നെ എല്ലാം താഴേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ഓൾക്കോയിൻസും പമ്പ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് മാറ്റിക്കിലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്തായാലും മാർക്കറ്റിൻ്റെ ഫിയർ ഗ്രീഡ് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു എക്സ്ട്രീം ഫിയറിലാണുള്ളത്. പക്ഷേ അത് ഇന്ന് ലൈക്ക് മാറിയിട്ടുണ്ടാവണം. കാരണം ഇത് രാത്രി 12 മണി ആ ഒരു സമയത്ത് ഇത് വരും. പക്ഷേ അതിനുശേഷമാണ് നമുക്ക് നല്ലൊരു പമ്പൊക്കെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിച്ചത്. മാർക്കറ്റ് ഒന്നും കൂടി നല്ലൊരു സ്റ്റേബിളായിട്ട് അപ്പ് കാണിച്ചു. മാർക്കറ്റ് കുറച്ചും കൂടി നല്ല രീതിക്ക് അപ്പ് കാണിച്ചു. അപ്പോൾ അതൊക്കെ കാണിച്ചതിന് ശേഷം ഇത് വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു 20 എന്നൊരു റീജിയനിലേക്കൊക്കെ നമുക്ക് എക്സ്ട്രീം ഫിയറിനെ കാണാനായിട്ട് സാധിക്കും. ബിക്കോസ് മാർക്കറ്റിൽ എല്ലാവരും ഇപ്പോൾ പച്ച കത്തി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അതായത് ഇന്നലെയൊക്കെ മിനിങ്ങ എന്നൊക്കെ വാങ്ങിയവരൊക്കെ. സോ അതുകൊണ്ട് മാർക്കറ്റ് ഒന്ന് സമാധാനപ്പെട്ടിട്ടാണ് നിൽക്കുന്ന ഒരു കാംനെസ് മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ട്. അതായത് വലിയൊരു മൂവ്മെൻ്റ് അല്ല ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു 10% മുകളിലേക്ക് പോകുന്നു, വീണ്ടും 10% താഴേക്ക് വരുന്നു, 10% മുകളിലേക്ക് പോകുന്നു. അങ്ങനത്തെ ഒരു സൈഡ് വൈസ് മൂവ്മെൻ്റ് മാത്രമാണ് ഇപ്പോൾ നമ്മൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ വലിയൊരു മൂവ്മെൻ്റ് ഇല്ലാത്തതുകൊണ്ടും ആളുകൾ ഇതായിട്ട് ഒരുമപ്പെട്ട് പോകുന്നതുകൊണ്ടും നമുക്ക് ആ ഒരു റീജിയൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയാനായിട്ട് സാധിക്കും. സോ നമുക്ക് എന്തായാലും ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകൾ നോക്കി നോക്കാം. ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകൾ ആദ്യം വരുന്നത് ഓപ്പൺസീയുടെ ഭാഗത്തു നിന്നാണ്. ഓപ്പൺസീ അവരുടെ ടീമിൽ നിന്ന് ഏകദേശം 20% ആൾക്കാരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ് എന്നുള്ള ന്യൂസാണ് നമുക്ക് ആദ്യം വരുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. ബിക്കോസ് ഓപ്പൺസീ പോലുള്ള വലിയൊരു കമ്പനി, ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ്സ് കിട്ടിയിട്ടുള്ള ഒരു കമ്പനി, അവരെ
ടോട്ടൽ ടീമിൻ്റെ 20% ആളുകളെ പറഞ്ഞു വിടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരെത്ര കൊല്ലത്തേക്കാണ് പ്രിപ്പയർ ആവുന്നത്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു നോട്ടിൽ ഏകദേശം 5 കൊല്ലത്തെ ക്രിപ്റ്റോ വിൻറ്റർ അല്ലെങ്കിൽ ബിയർ മാർക്കറ്റ് സിറ്റുവേഷൻ അവർ 5 കൊല്ലത്തേക്കാണ് ഇനി എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഇത് 2022 ആണെങ്കിൽ 2027 വരെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അത്രയും വലിയൊരു ടീമാണ് ഓപ്പൺസി എന്ന് പറയുന്നത്. അപ്പോൾ അവർ തന്നെ ഏകദേശം അവരുടെ കയ്യിലുള്ള പൈസ എടുത്ത് ഒഴിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് അവരുടെ ആൾക്കാരെയൊക്കെ പതുക്കനെ പതുക്കനെ ഒഴിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് മാർക്കറ്റിൽ നിന്ന് ഇത്രയും വലിയ ടീമുകൾ, അതായത് ഓപ്പൺസി പോലെ ഫൈനാൻഷ്യലി ഇത്രയും ബാക്കപ്പുള്ള ഒരു ടീം പോലും ഇങ്ങനെ ആളുകളെ ഒഴിപ്പിച്ച് വിടുമ്പോൾ അത് വളരെ വലിയൊരു ഇഷ്യൂ തന്നെയായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ 5 കൊല്ലത്തെ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. സോ അതാണ് ഫസ്റ്റത്തെ ഒരു ന്യൂസ് നമുക്ക് വരുന്നത്. അതിനുശേഷം നമുക്ക് റോബിൻഹുഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. യൂണിസ്വാപ്പിൻ്റെ യൂണി ടോക്കൺ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് റോബിൻഹുഡിൽ. സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് റോബിൻഹുഡിൽ എല്ലാ ടോക്കണും അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ആ കൂടി കുറച്ച് ടോക്കൺസ് ഒരു 5-6 ടോക്കൺസ് മാത്രമാണ് ഉള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണെങ്കിൽ ബിറ്റ്കോയിൻ ഉണ്ട്, ഇത്തീരിയം ഉണ്ട്, ഡോജ് ഉണ്ട്, ഷിബ് ഉണ്ട്, മാറ്റിക് ഉണ്ട്, ആൻഡ് ഇപ്പോൾ യൂണിയാണുള്ളത് എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയാണെങ്കിൽ ഉള്ളത് വേറെ എന്തെങ്കിലുണ്ടോ എന്നുള്ളത് അവരുടെ ഇതിൽ നോക്കേണ്ടി വരും. അതൊരു ബൈ ആൻഡ് സെൽ ലൈക്ക് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. ഇപ്പോൾ ഒരു വിഡ്രോവൽ കൂടി മാറ്റിക്കിനൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ന്യൂസ് കണ്ടിരുന്നു. അപ്പോൾ അതും വളരെ വലിയൊരു ന്യൂസായിട്ട് നമുക്ക് കാണാം. കാരണം റോബിൻഹുഡ് എന്ന് പറയുന്നത് അമേരിക്കയിലെ US ഒരു കുറേ പേരൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഒരു എക്സ്ചേഞ്ച് ആണ്. ക്രിപ്റ്റോ എക്സ്ചേഞ്ച് അല്ലാതെ ലൈക്ക് ഒരു ഇതാണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, അങ്ങനത്തെ ഒരു എല്ലാം കൂടിയുള്ള ഒരു എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് കാണാം. സോ യാ, അതാണ് നമ്മുടെ റോബിൻഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാം ബിറ്റ്ഫിനെക്സ് എന്ന് പറഞ്ഞുള്ള എക്സ്ചേഞ്ചിനെയും നമുക്കറിയാം, എൽ സാൽവഡോർ എന്ന് പറഞ്ഞുള്ള കൺട്രീനെയും നമുക്കറിയാം. ബിറ്റ്ഫിനെക്സ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്, പഴയൊരു എക്സ്ചേഞ്ച് ആണ്, എന്തായാലും നല്ല രീതിക്ക് പോകുന്നൊരു എക്സ്ചേഞ്ച് ആണ്. അതുപോലെ തന്നെയാണ് എൽ സാൽവഡോർ എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആദ്യമായിട്ട് ലീഗൽ ടെൻഡർ ആക്കിയിട്ടുള്ള, ഒഫീഷ്യൽ ആക്കിയിട്ടുള്ള ആദ്യത്തെ ഒരു കൺട്രിയാണ് എൽ സാൽവഡോർ എന്ന് പറയുന്നത്. ചരിത്രത്തിൽ എഴുതി വെച്ചിട്ടുള്ള പേരുകളാണ് എൽ സാൽവഡോറിൻ്റെയൊക്കെ. സോ എന്താണ് ഇപ്പോൾ നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്ഫിനെക്സ് ഏകദേശം 36 BTC എൽ സാൽവഡോറിന് സമ്മാനിച്ചിരിക്കുകയാണ്. അതായത് അവിടുത്തെ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റീസിനെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ആയിട്ട് 36 BTC 600K USDT അവർ കൊടുത്തിട്ടുണ്ട്. സോ അത് വളരെ വലിയൊരു ന്യൂസായിട്ട് നമുക്ക് കാണാം. ബിക്കോസ് എൽ സാൽവഡോറിനെയും നമ്മൾ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ദേ ആർ ഫൈനാൻഷ്യലി സ്ട്രഗ്ലിംഗ്. ലൈക്ക് ഇപ്പോൾ ബിറ്റ്കോയിനിൽ അവർ നല്ല രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു, ബൈ ദ ഡിപ്പൊക്കെ കുറച്ച് ചെയ്തിരുന്നു. പക്ഷേ ലൈക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മാർക്കറ്റ് നല്ല രീതിക്ക് ക്രാഷ് ആയിപ്പോൾ അവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം അവർക്ക് വിചാരിച്ച പോലെ ഒരു ഒരു വലിയൊരു ഇതിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ എൽ സാൽവഡോറിന് സപ്പോർട്ട് ചെയ്യേണ്ടത് ക്രിപ്റ്റോ കമ്മ്യൂണിറ്റികളുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങി ബിറ്റ്ഫിനെക്സ് തുടങ്ങിയെന്ന് മാത്രം. സോ അങ്ങനത്തെ ഒരു ന്യൂസും നമ്മളിപ്പോൾ മാർക്കറ്റിൽ കാണുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ള ഇതീരിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. നിങ്ങൾക്കറിയാമെങ്കിൽ ഇതൊരു ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് നോട്ടിഫിക്കേഷൻ പ്രോട്ടോകോളാണ്. അതായത് പ്രോട്ടോകോൾ ഓരോ പ്രൊജക്റ്റിനും നോട്ടിഫിക്കേഷൻ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ഗവർണൻസ് പ്രൊപ്പോസൽസ് വരുമ്പോൾ യൂസേഴ്സിനെ അറിയിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രൊജക്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ യൂസേഴ്സിനെ അറിയിക്കുക എന്നുള്ളൊരു സംഭവമാണ് EPNS നടത്തുന്നത്. സോ ആ ഒരു പ്രൊജക്റ്റിന് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് കയറി നോക്കാനായിട്ട് ശ്രമിക്കുക. സോ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിനെ നോക്കി, അതുപോലെ തന്നെ ടോപ്പ് ക്രിപ്റ്റോ ന്യൂസുകൾ നോക്കി, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. സോ നിങ്ങളിപ്പോൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ മാർക്കറ്റിനെ നല്ല രീതിക്ക് പഠിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല നല്ല പ്രൊജക്റ്റുകളിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരും കേൾക്കാത്ത പ്രൊജക്റ്റുകളിൽ ആദ്യം പോയിട്ട് വലിയൊരു എമൗണ്ടൊന്നും ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ കണ്ടിടത്തോളം എല്ലാവരും പോയിട്ട് ആരും കേൾക്കാത്ത കുറേ പ്രൊജക്റ്റുകളിൽ നല്ല രീതിക്ക് ഇൻവെസ്റ്റഡ് ആണ്. ഓക്കെ, എല്ലാവരും കേട്ടിട്ടുള്ള ഇനി പ്രോഫിറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ പൂജ്യത്തിൻ്റെ എണ്ണം കണ്ടിട്ടായിരിക്കണം ആളുകൾ അങ്ങനെ ചെയ്യുന്നത്. സോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പൂജ്യത്തിൻ്റെ എണ്ണത്തിനേക്കാൾ അതിൻ്റെ ടോട്ടൽ സപ്ലൈയും അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പും ഒക്കെ നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എനിക്കിതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിരുന്നെങ്കിൽ അതെന്താണെന്ന് കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോമായി കാണുന്നവരെ, ഇറ്റ്സ് മീ മല്ലു ക്രിപ്റ്റോളജിസ്റ്റ് സൈനിങ് ഓഫ്.